നമസ്കാരം. ടിവി ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. തിരൂർ മുനിസിപ്പൽ ഓഫീസിൽ നടന്ന വിജിലൻസ് പരിശോധനയുമായി ബന്ധപ്പെട്ട് CPM ഏരിയ സെക്രട്ടറി നടത്തിയ പ്രസ്താവന ഒരു വെപ്രാളത്തിന്റെ ഭാഗമെന്ന് മുസ്ലിം ലീഗ്. പുകമറ സൃഷ്ടിച്ച് കൈകഴുകാനുള്ള ശ്രമം കൂടിയാണ് നടത്തിയതെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തിരൂർ മുനിസിപ്പൽ ഓഫീസിൽ നടന്ന വിജിലൻസ് പരിശോധനയുമായി ബന്ധപ്പെട്ട് CPM ഏരിയ സെക്രട്ടറി നടത്തിയ പ്രസ്താവന പുകമറ സൃഷ്ടിക്കാനാണെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു. ഈ പറയപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 23/6/2017 തിരൂർ നഗരസഭയിൽ നിന്ന് മേൽ പറഞ്ഞ കെട്ടിടത്തിനുള്ള ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് നൽകിയതായി രേഖകൾ സൂചിപ്പിക്കുന്നത്. ഈ 23/6/2017 ഭരണാധികാരികൾ ആരെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതിയായിരുന്നു ആ കാലഘട്ടത്തിൽ തിരൂർ നഗരസഭയുടെ ഭരണരംഗത്തുണ്ടായിരുന്നത്. അന്നുണ്ടാക്കിയ ആ ബിൽഡിങ് ഉണ്ടാക്കിയ ഉടനെ തന്നെ അവിടെ അനധികൃത നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ പറയപ്പെട്ട സ്വകാര്യ വ്യക്തി തന്നെ രേഖാമൂലം പരാതി നൽകപ്പെടുകയുണ്ടായി. 2019 വിവരാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ രേഖകളൊക്കെ പരിശോധിക്കാൻ വേണ്ടി ഈ സ്വകാര്യ വ്യക്തി മുനിസിപ്പാലിറ്റിയിൽ രേഖകൾ പിന്നെ അപേക്ഷ കൊടുക്കുകയും അവർക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിജിലൻസ് ഡയറക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയിട്ടുള്ളത്. ഈ പറയപ്പെട്ട 2019 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതിയാണ് തിരൂർ നഗരസഭയ്ക്ക് ഭരണത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് കഴിഞ്ഞ 1.5 കൊല്ലക്കാലം മുമ്പ് വന്ന പ്രിയപ്പെട്ട നസീമയുടെ നേതൃത്വത്തിലുള്ള UDFന്റെ ഭരണസമിതിക്കെതിരെ ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള അനധികൃത നിർമ്മാണത്തിൻ്റെ പേരിൽ ഇപ്പോൾ വന്നിട്ടുള്ള ആളുകളാണ് ഇതിനെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. ഏജന്റുമാരെ വെച്ചുകൊണ്ട് ഈ അനധികൃത നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞാൽ പോരാ. രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് വിഷയദാരിദ്ര്യം അനുഭവപ്പെട്ട ഇടതുപക്ഷത്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റിത്തിരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രസ്താവനയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ അന്വേഷണം, അതായത് ഈ ഒരു വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഫയലിലുണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഈ 23/6/2017 ഈ കെട്ടിടത്തിന് അനുമതി കൊടുത്തതാണ്. 23/6/2017 UDF അല്ല ഭരിക്കുന്നത്, LDF ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയും കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ചെയർമാൻ, അന്ന് UDF അല്ല LDF ആണ്, അന്നത്തെ ചെയർമാന് ഇതുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചിട്ടുണ്ട്. യോഗം വിളിച്ചെങ്കിലും വ്യക്തമായ യാതൊരു തീരുമാനങ്ങളോ നടപടികളോ എടുക്കാതെ അന്ന് ആ ഫയൽ അടച്ചു വെച്ചതിൻ്റെ പേരിലാണ് ഇന്ന് വീണ്ടും പരാതിക്കാരൻ പരാതിയുമായി വന്നപ്പോൾ ആ അന്നത്തെ ഫയൽ തന്നെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഒരിക്കലും ഞാൻ നേതൃത്വം കൊടുത്ത അന്നുണ്ടായ അപാകതയ്ക്കല്ല ഇന്ന് വിജിലൻസ് അന്വേഷണം നേരിട്ടിട്ടുള്ളത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് അപരാധങ്ങൾ ഉന്നയിക്കുന്നവർ ആദ്യം അത് പഠിച്ചതിന് ശേഷം, ഫയൽ എന്താണെന്ന് പഠിച്ചതിന് ശേഷമാണ് സംസാരിക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. LDF ഭരണകാലത്ത്, അതായത് കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിലായിട്ട്, ഇപ്പം ഞങ്ങൾ വന്നിട്ട് 1.5 വർഷമേ ആയുള്ളൂ, ആ സമയത്തുണ്ടായതല്ല. ഇപ്പം നിങ്ങൾ ഇന്ന് നിങ്ങൾ ഗൾഫ് മാർക്കറ്റ് പോയി നോക്കിയാലും നിറയെ അനധികൃത കെട്ടിട നിർമ്മാണങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫയർഫോഴ്സിന് പോലും അതിനുള്ളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിൽ അനധികൃത കെട്ടിടങ്ങൾ നിർമ്മാണം നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ ശക്തമായി തന്നെ അതിനുള്ള നടപടി സ്വീകരിച്ച് അതുമായി മുന്നോട്ട് പോകാനാണ് നഗരസഭ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ കാലത്തുണ്ടായ അപാകതകൾ UDFന്റെ ഭരണ തലയിൽ വെച്ചിട്ട് മുങ്ങാന്ന് തൽക്കാലം കരുതണ്ട. വിജിലൻസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് കഴിഞ്ഞ CPM TDF മുന്നണി ഭരണം നടത്തിയ കാലത്തെ ഫയലുകളാണെന്ന് CPM നേതാക്കൾ അറിയാനിട്ടല്ല. CPM അനുഭാവികളായ മുതലാളിമാരുടെ സംഘമായിരുന്നു. TDF അവർക്ക് പ്രത്യുപകാരം ചെയ്തിട്ടുണ്ടാകുമെന്നും അതിന്റെ പരിണിത ഫലമാണ് ഇതെല്ലാം. തങ്ങളുടെ മേൽ ഇത് വരുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണിതെന്നും അന്ന് റിമോട്ട് കൺട്രോൾ വഴി ഭരണം നിയന്ത്രിച്ചവർക്ക് നെഞ്ചെടുപ്പ് കൂടുക സ്വാഭാവികമാണെന്നും കുടുംബശ്രീ വിഷയത്തിലും CPM ചെയ്തത് ഇത് തന്നെയാണെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് മറച്ചുവെക്കാൻ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി പരിഹാസ്യരായവർ ഇപ്പോൾ പുതിയ കഥ മെനയുകയാണ്. 2017 June 23 നിർമ്മിച്ച ഗൾഫ് മാർക്കറ്റിലെ കെട്ടിടത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടത്തുന്നത്.
അന്ന് ഭരണം നടത്തുന്നത് സി പി എം മുന്നണിയാണ്. ഇതിലെ അനധികൃത നിർമ്മാണം സംബന്ധിച്ച് പരാതി നൽകുന്നത് 2019 അന്ന് തന്നെ ഉദ്യോഗസ്ഥർ അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടതാണ്. എന്നിട്ടും ലീഗിനെതിരെ ആരോപണങ്ങളുമായി വരുന്നത് ജനശ്രദ്ധ തിരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനുമാണ്. നഗരസഭ ഓഫീസിൽ ഏജന്റുമാർ വിലസിയിരുന്ന കാലം അവസാനിച്ചുവെന്നും അത് സി പി എം ഭരിച്ചിരുന്ന കാലത്താണെന്നും അക്കാലത്ത് നടന്ന ക്രമക്കേടുകൾ തന്നെയാണ് അന്വേഷണത്തിലുള്ളത്. ഗീബൽസിയൻ നുണകൾ പ്രചരിപ്പിച്ചും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനുള്ള ശ്രമം വില പോവില്ലെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ തിരൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് ഇബ്രാഹിം ഹാജി കീഴടത്തിൽ സെക്രട്ടറി എ കെ സൈദാലിക്കുട്ടി, ട്രഷറർ പി കെ കെ തങ്ങൾ, തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ നസീമ എ പി, പൊതുമരാമത്ത് കാര്യസ്ഥിര സമിതി ചെയർമാൻ കെ കെ സലാം മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ടി വി എൻ ന്യൂസ് തിരൂർ. ഗോൾഡൻ ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.